വെൽക്കം ടു ജസ്റ്റിസ് കിച്ചൺ. ഇന്ന് ഞാൻ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ യൂട്യൂബിൽ ഒരു പുതിയൊരു ഓപ്ഷൻ പരിചയപ്പെട്ടു. അപ്പോൾ എനിക്കത് അറിയാത്തതായിരുന്നു. അപ്പോൾ എനിക്കൊരു പുതിയൊരു ഓപ്ഷനായിട്ടാണ് തോന്നിയത്. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് കൂടുതലായത് കാരണം നമുക്ക് ആ വീഡിയോ ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് സ്പീഡ് കൂട്ടി കാണാനുള്ള ഒരു ഓപ്ഷനാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്തത് കാണാൻ തുടങ്ങിയ ശേഷം നമ്മൾ ആ വീഡിയോൻ്റെ ആ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മുകളിലൊരു 3 ഡോട്ട് കാണാം. ആ 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻ വരും. അതിൽ പ്ലേ ബാക്ക് സ്പീഡ് എന്നുള്ളൊരു ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇപ്പം നോർമലിലാണ് കിടക്കുന്നത്, എല്ലാ വീഡിയോസും നോർമലിലായിരിക്കും. അപ്പോൾ അതിന് താഴെയുള്ള 1.25 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ വീഡിയോ സ്പീഡ് കൂടുന്നത് കാണാം. അങ്ങനെ 4 മടങ്ങ് വരെ നമുക്ക് സ്പീഡ് കൂട്ടാൻ കഴിയും. ഇപ്പോൾ ആ 2 എന്ന് കാണുന്നതാണ് ഏറ്റവും കൂടുതലുള്ള സ്പീഡ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും വീഡിയോ എത്ര സ്പീഡിൽ നമുക്ക് പോകുന്നുണ്ട് എന്ന്. അത് ഞാൻ ഇതാ ഇവിടെ കാണിക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, അധികമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പപ്പടം ഇട്ട് കൊടുക്കാം, ഒന്ന് പൊരിച്ചെടുക്കാം. പപ്പടം പൊരിച്ചത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പാനിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നോർമലിന്റെ മുകളിലുള്ള നമ്പേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കുറച്ചും കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ എനിക്കിത് പുതിയ അറിവായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ അറിവ് ആദ്യമായിട്ടാണ് കിട്ടിയതെങ്കിൽ അതും അറിയിക്കാം. ഇതിന് മുമ്പേ അറിയുന്ന ഒരു അറിവാണെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഇനിയും പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക്സ് ഫോർ വാച്ചിങ്.